നമസ്കാരം. സജിത് പള്ളിപ്പുറം എന്ന ഗായകനെ ഞാൻ പരിചയപ്പെട്ടത് ഫേസ്ബുക്ക് വഴിയാണ്. എൻ്റെ സുഹൃത്തുക്കളായ യേശുവും ജയനും പാടിയ അനവധി മികച്ച ഗാനങ്ങൾ സജിത്ത് പാടിയ കവർ വെർഷൻസ് ഞാൻ കേട്ടു. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. കാരണം ഈ മനുഷ്യൻ യൗവനകാലത്ത് എവിടെയായിരുന്നു? ഞാൻ കണ്ടിട്ടില്ല എവിടെയും. ഈ ശബ്ദം ഞാൻ കേട്ടിട്ടുമില്ല. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് കോളേജ് പഠനകാലത്ത് സജിത്ത് നന്നായി പാടിയിരുന്നു, പല സമ്മാനങ്ങളും നേടിയിരുന്നു. പിന്നീട് വളരെ ദീർഘകാലം അദ്ദേഹം സംഗീത രംഗത്ത് പൂർണ്ണമായി വിട്ടുനിന്നു, ബിസിനസ്സിലോ മറ്റോ പ്രവർത്തിച്ചു. അതിന് ശരിയായ കാര്യങ്ങൾ എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹം സംഗീത രംഗത്തുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കാൻ 2019 അവസാനത്തോടു കൂടിയ 2 വർഷം മുമ്പ് അദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയച്ചു. എനിക്ക് തമ്പി സാറിൻ്റെ ഒരു പാട്ട് ട്യൂൺ ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, അത് ഈണം പകർന്ന് പാടാൻ എന്നെ അനുവദിക്കണം, എനിക്കൊരു ഗാനം തരണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ എഴുതിയ ഒരക്ഷരം പോലും പ്രയോജനപ്പെടാതിരുന്നിട്ടില്ല. ഒന്നുകിൽ അത് അച്ചടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഇനി അച്ചടിക്കണമെങ്കിൽ, റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഞാൻ പുതിയ എഴുതിയേ പറ്റൂ. പക്ഷെ അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു കവിതാ സമാഹാരത്തിൽ ഉൾക്കൊള്ളിക്കാൻ മറന്നുപോയ ഒരു കവിത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് അച്ചടിച്ച് വന്ന കവിതയാണ്, ശ്രദ്ധയിൽപ്പെട്ടു. അതിങ്ങനെയാണ്, അത് വൃത്തത്തിൽ ഞാൻ കവിത ആയിട്ട് ചൊല്ലിയാൽ ഒരു വൃത്തത്തിൽ എഴുതിയ കവിതയാണത്. അതായത് കാത്തിരിപ്പിൻ്റെ നൊമ്പരം ചൂടും കാവ്യമെത്ര മനോഹരം, നാദമില്ലാതാലപിക്കും നിൻ നയനമെത്ര മനോഹരം. ഇതാണ് കവിത, ഇതാണ് എൻ്റെ ഈണം. ഇത് ഞാൻ അയച്ചു കൊടുത്തു. അപ്പോൾ ഏതായാലും ദീർഘകാലം കൊണ്ടാണ് സജിത്ത് അത് അതിനൊരു ഫൈനൽ ട്യൂൺ ഉണ്ടാക്കിയത്. അത്രമാത്രം ശ്രദ്ധ എൻ്റെ വരികൾക്ക് സജിത്ത് കൊടുത്തത് എനിക്ക് തീർച്ചയായിട്ടും എന്നെ അഭിമാനഭരിതനാക്കി. കാരണം എൻ്റെ വരികളോട് ഇത്രമാത്രം ബഹുമാനം അദ്ദേഹം കാണിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു കവി എന്ന നിലയിൽ എനിക്ക് അഭിമാനകരമാണ്. പിന്നെ 2-3 ഘട്ടങ്ങളിൽ അദ്ദേഹം ഞാനുമായി ഫോണിൽ സംസാരിച്ചു, ചൂടിനെ കേൾപ്പിച്ചു, പിന്നെ പശ്ചാത്തല സംഗീതം ഇട്ടതിന് ശേഷം എന്നെ കേൾപ്പിച്ചു, എൻ്റെ അഭിപ്രായം ചോദിച്ചു. അങ്ങനെ വളരെ നല്ല രീതിയിൽ ആ പാട്ട് സജിത്ത് പാടി, ഈണം പകർന്നു പാടി. ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഈ അധികം സമയമെടുത്തെങ്കിലും എൻ്റെ ലിറിക്കുമായി എൻ്റെ വരികളുമായി അദ്ദേഹത്തിൻ്റെ ഈണവും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എൻ്റെ പശ്ചാത്തല സംഗീതത്തിന് പശ്ചാത്തല സംഗീതം നൽകുന്നതിന് ഇൻട്രഡക്ഷൻ മ്യൂസിക് നൽകുന്നതിന് അദ്ദേഹത്തെ സഹായിച്ച എല്ലാ കലാകാരന്മാരെയും ഓർക്കസ്ട്ര വായിച്ചവരെയും ഒക്കെ അഭിനന്ദിക്കണം. കാരണം എല്ലാവരും ചേർന്ന് അതിമനോഹരമായ ഒരു സൃഷ്ടിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഞാനും സജിത് പള്ളിപ്പുറവും ചേർന്ന് ഒരുക്കിയ ആദ്യത്തെ ഗാനമാണിത്. പാട്ടെഴുത്ത് തുടങ്ങിയിട്ട് 55 വർഷമാണ്. ഞാൻ സിനിമയ്ക്ക് വേണ്ടി പാട്ടെഴുതി തുടങ്ങിയിട്ട് 55 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴാണ് സജിത് പള്ളിപ്പുറം എൻ്റെ പാട്ടിനെ ഈണം പകരുന്നതും പാടുന്നതും. ഞാൻ തീർച്ചയായും സജിത്തിനെ അഭിനന്ദിക്കുന്നു. ഈ ഗാനം നിങ്ങളെല്ലാവരും കേൾക്കണം, അഭിപ്രായം പറയണം, സജിത്തിനെ അഭിനന്ദിക്കണം. വീണ്ടും ഇതുപോലെ മികച്ച പാട്ടുകൾ ചെയ്യാൻ സജിത് പള്ളിപ്പുറത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. എല്ലാവർക്കും നന്ദി.